നമുക്ക് ഈ കാലയളവിൽ സംസാരിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഒരുപാട് നല്ല ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിട്ട് അതുപോലെ തന്നെ വോയിസൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്തിട്ട് തന്നെ ഒരുപാട് നാളായി. മടിയൊക്കെ തന്നെയാണ് പ്രധാന കാരണം. പിന്നെ ഇപ്പോൾ ടൈമും അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ കുറേ ആയി ആൾക്കാരെ ചോദിക്കുന്നത് എന്താണ് വീഡിയോ ഒന്ന് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ പിന്നെ വിചാരിച്ചു ചെയ്യാം, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ അങ്ങെത്തി. അപ്പോൾ പിന്നെ വിചാരിച്ച് ചെയ്യണം, എന്നും സ്റ്റാർട്ട് ചെയ്യണം. ഞാനിപ്പോൾ ഓൾറെഡി 3 റെസിപ്പീസ് ആയിട്ട് ചെയ്ത്, അപ്പോൾ പിന്നെ ഹാമ്പർ ചെയ്യുന്നതായിട്ട് വിചാരിച്ചു, അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ ഈ ഹാമ്പർ. അവളുടെ ബർത്ത്ഡേ ആയിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് വേറൊരാൾ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്, അല്ലാതെ എൻ്റെ വകയല്ല കേട്ടോ. എൻ്റെ വകയും ഞാൻ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിനി. പക്ഷേ ഹാമ്പർ ആക്കുന്നത് എൻ്റെ വകയല്ല, അത് വേറൊരാളുടെ ഗിഫ്റ്റാണ്. അങ്ങനെ ഞാൻ തന്നെ എല്ലാ സാധനവും വാങ്ങി, ഹാമ്പറിൻ്റെതും കൊടുക്കേണ്ടതും എല്ലാ സാധനവും വാങ്ങിയതൊക്കെ ഞാൻ തന്നെയാണ്. പിന്നെ ചെയ്തതൊക്കെ ഉമ്മയും അനിയത്തിയൊക്കെ കൂടിയിട്ടാണ്. ഞാൻ വീഡിയോ എടുക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ ഗിഫ്റ്റ് കൊടുത്തിട്ടൊന്നുമില്ല. എന്തായാലും അവൾക്കറിയാം ഗിഫ്റ്റ് കിട്ടും എന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരു രസമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞിട്ട് നല്ല ബിസി ആയിരുന്നു ആ ടൈം. അവൾ ബർത്ത്ഡേൻ്റെ സമയത്തൊക്കെ എനിക്ക് കല്യാണവും കാര്യമൊക്കെ ആയിട്ട് നല്ല ബിസി ആയിരുന്നു. അപ്പോൾ പിന്നെ അന്നേരം കൊടുക്കാൻ പറ്റിയിട്ടില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഓരോ തിരക്കായി, എല്ലാം വാങ്ങിക്കാൻ പോകണമല്ലോ. അങ്ങനെ നീണ്ട് നീണ്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ സാധനമൊക്കെ കൊടുക്കുന്നത്. ഈ ചെരുപ്പാണ് എൻ്റെ വകയിലുള്ള ഗിഫ്റ്റ്. ബാക്കി എല്ലാം വേറൊരാൾ പറഞ്ഞിട്ട് ഞാൻ അതുപോലെ ആക്കി കൊടുത്തതാണ്. സാധനമൊക്കെ വാങ്ങിയിട്ട് ഹാമ്പർ ആക്കി കൊടുത്തതാണ്. പിന്നെ ചോക്ലേറ്റ് അങ്ങനത്തെ ഒന്നും കഴിക്കാറില്ല അവൾ. ചോക്ലേറ്റ് ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ അവൾ അധികം ഞാൻ സെയിൽ ചെയ്യുന്നതിൽ കുക്കീസൊക്കെയാണ് അവൾ വാങ്ങിക്കൽ. അപ്പോൾ പിന്നെ വിചാരിച്ചു കുക്കീസും മറ്റേ ബർഫിയൊക്കെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ 2 ബോട്ടിൽ വാങ്ങിയിട്ട് ഒന്നിൽ കുക്കീസും ബട്ടർ കുക്കീസും ഒന്നിൽ ഡേറ്റ്സ് ബർഫിയും ആക്കി കൊടുത്ത്. അവളുടെ 20th ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഈ ഹാമ്പറിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് എന്തെങ്കിലും വെക്കണമെന്ന് വിചാരിച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ 20th ബർത്ത്ഡേൻ്റെ ഒരു പോസ്റ്റ് കണ്ട്. അങ്ങനെ അത് കൊണ്ടുപോയിട്ട് പ്രിൻ്റ് എടുത്തിട്ട് അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് സെറ്റ് ചെയ്ത്. പിന്നെ കൊടുത്തത് ഒരു ഡ്രസ്സാണ്, ഡ്രസ്സും അതിന് മാച്ചായിട്ടുള്ള ഷോളും. പിന്നെ അവളുടെ ഫോട്ടോ വെച്ചിട്ട് ചെറിയൊരു കാർഡ് പോലെ ആക്കി ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ട്. പിന്നെ കൊടുത്ത് പിന്നെ അവൾക്ക് പ്രിങ്കിൾസ് അങ്ങനത്തെ ലേസ് സംഭവമൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. ചോക്ലേറ്റ് ഒട്ടും ഇഷ്ടമല്ല, അതുകൊണ്ട് 2 പ്രിങ്കിൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാങ്ങിയിട്ടുണ്ടായത് സ്പ്രേ ആണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പ്രേ എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. എത്ര കിട്ടിയാലും മതിയാവില്ല സ്പ്രേ, അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ വിചാരിച്ചു എന്നാൽ സ്പ്രേ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. ഒന്ന് വാങ്ങിക്കാൻ പോയി, അങ്ങനെ 2 വാങ്ങി. ബ്ലൂ ലേഡി എല്ലാവർക്കും അറിയുന്ന ഒന്നാണല്ലോ. മറ്റു വേറൊരു സ്പ്രേ ഉണ്ടായിട്ടുണ്ടായിനി, അതിന് പാക്കൊന്നും ഉണ്ടായിട്ടില്ല, അതിങ്ങനെ കുപ്പിയായിട്ട് തന്നെ കിട്ടല്. അത് നല്ല മണം ഉണ്ടായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കൊടുക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അവൾക്ക് വേണ്ടി വാങ്ങിയതല്ലേ കൊടുത്തേക്കാന്ന് വിചാരിച്ച് അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കി
അവളെ വീട്ടിലേക്ക് പോയിട്ട് സർപ്രൈസ് ആക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു കാ മണിക്കൂർ ഡ്രൈവുണ്ട് അവിടത്തേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് അവളെ സർപ്രൈസ് ആക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ എത്തുമ്പോഴേക്കാണെങ്കിൽ അവളില്ല. അവൾ കുറച്ച് ലേറ്റായിട്ട് വന്നേ. അവൾ ടൗണിൽ പോയിട്ടുണ്ടായി എന്ന് പറഞ്ഞു. ഞാനും ഉമ്മയും ആണ് പോയിട്ടുണ്ടായത്. പിന്നെ നമ്മളെ കണ്ട വകയിൽ പിന്നെ അവളുടെ ഉമ്മയും അമ്മമ്മയൊക്കെ ഭയങ്കര സൽക്കാരൊക്കെ ആയിരുന്നു. കുറേ നമ്മൾ വൈകുന്നേരം പോയത്, ചായൻ്റെ കടിയൊക്കെ ആക്കി അതൊക്കെ കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവളോട് പറഞ്ഞ് നീ എല്ലാം ഒന്ന് പൊളിച്ച് നോക്ക്, എല്ലാം ഇഷ്ടമായോ നോക്ക് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവള് ഓരോന്നും പൊളിക്കുന്ന ടൈം വീഡിയോ എടുത്തതാണ്. എല്ലാം അവൾക്ക് ഇഷ്ടമായിട്ടുണ്ടായിനി. അവൾക്കൊരു ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഫംഗ്ഷനെ എല്ലാം ഇടാനായി, അതായത് ചെരുപ്പും ഡ്രസ്സും എല്ലാം ആയി. ഭയങ്കര ഹാപ്പിയായിരുന്നു. അവളും ഹാപ്പിയായിരുന്നു, ഞാനും ഹാപ്പിയായിരുന്നു. ഈ ഗിഫ്റ്റ് കൊടുത്ത അവളും ഹാപ്പിയായിരുന്നു, എല്ലാവരും ഹാപ്പിയായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഹാമ്പർ വിശേഷം. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യണം എന്നുള്ളുണ്ട്. മടിയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇൻഷാല്ലാ ചെയ്യണം. പിന്നെ ഇൻഷാല്ലാ അടുത്ത നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.